നമസ്കാരം. ഡിലൈറ്റ് ഫുഡീസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ ഒപ്പം നമ്മുടെ വിനോദ് ഉണ്ട്, എന്റെ ഫ്രണ്ടാണ്. ഇത് ഷിജു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഈ കാണുന്ന പോലെ, നിങ്ങളിപ്പോ ഈ കാണുന്ന പോലെ പുറയിലൊരു കുഴിയുണ്ട്, അവിടെ ഇഷ്ടത്തിന് ഇപ്പൊ മീൻ മറിയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് നാടൻ സ്റ്റൈലില് നമ്മുടെ പണ്ടത്തെ ഓർമ്മകൾ പുതുക്കി നമ്മുടെ നാടൻ ചൂണ്ടേ നൂലും അല്ലേ? അതെ അതെ, അതെ നമ്മളെനിക്ക് തോന്നുന്നു നമ്മള് ഈ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മള് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് അവധി സമയത്തല്ലേ കൂടുതൽ ചെയ്ത്. വെള്ളം കയറുന്ന സമയത്ത് മൂന്നാല് മഴ പെയ്ത് അടുപ്പിച്ച്, അപ്പൊ അങ്ങനെ ഒരു മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങള് വന്നിട്ടുള്ളത്. അപ്പൊ ഈ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടേ നൂലും കെട്ടുന്ന മുതലുള്ളതായിരിക്കും. അപ്പം അതിലേക്ക് നമുക്ക് എല്ലാവർക്കും പോയേക്കാം. ഓക്കെ വിനോദ, പോയേക്കാം. ഓക്കെ ഡൺ. അപ്പൊ നമ്മള് നമ്മുടെ നൂല് എടുത്തോണ്ട് വന്ന് നൂല് എല്ലാം റെഡിയാക്കി. ദേ ഇനി നമ്മുടെ ചൂണ്ട, ചൂണ്ടയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞത്. വരാൽ ചൂണ്ട മാതിരിയല്ലേ? നമ്മുടെ പണ്ടത്തെ വരാൽ ചൂണ്ട പാർപ്പൊക്കെ കൂട്ടിയിട്ട് പിടിക്കത്തില്ലേ, ആ ചൂണ്ടയുടെ ഒരു സെറ്റപ്പ് ആണ്. അപ്പൊ നമ്മൾ ഇനി അതെ ഇനി നമ്മുടെ ചൂണ്ട കെട്ടുകയാണ്. പണ്ട് പോലെ നമുക്ക് ഏറ്റവും പാടുള്ള ഒരു സംഭവമാണ്, അനുകരിക്കരുത്. ഓരോരുത്തർക്ക് ഓരോരുത്തർ രീതി കേട്ടോ. ചൂണ്ട മീൻ കിട്ടി കൊത്തു വീണോ നമുക്ക് വലിച്ചെടുക്കണോ, അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ളവരെ കെട്ടിക്കോളോ. പക്ഷെ എനിക്കിത് കേട്ടാ അറിയില്ല കേട്ടോ. നോർമലി നമ്മൾ ഇങ്ങനെ കെട്ടുന്നല്ലേ. അപ്പൊ നമ്മൾ ഈ ഗ്യാപ്പിനത്ര ഇങ്ങനെ ചൂണ്ട കയറ്റിട്ട് ഓക്കെ എന്നിട്ട് ഇപ്പുറത്തോട് എടുക്കുക. ഓ ഈ രീതിയിലല്ലേ ടൈറ്റ് അങ്ങനെ ഇന്നുള്ളൂ. അതാണ് എന്റെ ഒരു സ്ട്രോങ് സംഭവമാണല്ലോ. സ്ട്രോങ് ആണ് കണ്ടല്ലോ. ഇത് കെട്ടുന്ന സ്റ്റൈലുണ്ടോ, ഈ ഒരു രണ്ടിതായിട്ടാ വരുന്നത്. അതെ അതെ, ഒരിക്കലും ഇത് അഴിഞ്ഞു പോകത്തില്ല. ഇനി ഓക്കെ ആ ഒരു ടൈറ്റ്നെസ് ആണ് ഇതിന്. ഇനി എത്ര പിടിച്ചാലും ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും. ഓക്കെ 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 ഓക്കെ. ഇനി നമ്മള് തീ എല്ലാം വെച്ചിട്ട് ഇത് തീ വെച്ചാൽ നന്നായിരിക്കും. ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെസ്റ്റ് ആയിട്ടിരിക്കും. ഓക്കെ ഇപ്പൊ നോർമലി ഫിറ്റ് ആണിത്. ഫിറ്റാണ് ഫിറ്റാണ് ഇത്ര മതി. അപ്പൊ നമ്മള് ചൂണ്ട നൂലേല് നമ്മള് കുരുക്കിയിട്ടുണ്ട്. ഇനി നേരെ ഇനി നമ്മള് ഇത് നമ്മുടെ കമ്പയിലോട്ട്. ചില്ലയാണ് അല്ലേ? പനയുടെയാണോ നമ്മളെടുത്ത്? പനയുടെ ചില്ലയാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പണ്ട് മുള എടുക്കുമായിരുന്നു. അപ്പൊ ഇവിടെ പന കിട്ടിയോണ്ട് നമ്മള് പനയുടെ ചില്ലയിലോട്ട്. പനയുടെ ചില്ലയല്ലേ, ആ വെയിറ്റ് കുറവാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് പനയുടെ ചില്ലയിലോട്ട് ഇവനെ കെട്ടിവെച്ച് നമ്മളെ തീറ്റയും കൂടെ ഒപ്പിച്ച് നമ്മൾ നേരെ ചൂണ്ടയിടാനുള്ള ഒരു പരിപാടിയിലാണ്. എന്താ പറയുന്നത്, ചൂണ്ടയിടുന്നത് എപ്പോഴും നല്ല എക്സൈറ്റഡ് ആണ്. മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എപ്പോഴും തുടങ്ങുക. അപ്പം നല്ല മീനൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇന്നും നമ്മുടെ ചൂണ്ടയിടുന്ന പരിപാടിയിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ആദ്യമേ ചൂണ്ട കോർത്തിടാനായിട്ട് രണ്ട് കുറെ എന്ത് വേണേലും ഇടാം. ഗോതമ്പ് കുഴച്ചിടാം, വിരയിടാം, വെട്ടിലിനെ നോക്കി. ഇപ്പം വെട്ടിലുണ്ട്, വെട്ടിലില്ലേ നമ്മുടെ പച്ച കളറിലെ. അപ്പം ആ സംഭവം ഇവിടെ പറമ്പിൽ കുറെ കാണാനുള്ള പ്രതീക്ഷയിലാണ്. തപ്പി നടക്കുകയാണ്. അപ്പം പച്ചവെട്ടിൽ എല്ലാം കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ ബെസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിനെ കിട്ടുമോ നമ്മൾ ആദ്യം നോക്കുവാണ്. അപ്പൊ നമ്മളിവിടെ ആണ് ഫസ്റ്റില് നമ്മൾ ചൂണ്ട ഇടുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങൾ അടുത്ത ഓളത്തിന്റെ ഇവിടെ വന്നു. നേരത്തെ ഇട്ടടുത്ത് മീനൊന്നും അടിക്കുന്നില്ല. കുറച്ചു നേരം ഞങ്ങൾ ഇട്ട് നോക്കി. നമ്മുടെ കല്ലമുട്ടി മുഖത്തിരിക്കുകയാണ്. എങ്ങനെ നമ്മള് കാത്തിരുന്ന ആദ്യത്തെ മീൻ എന്താണേലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കല്ലമുട്ടി അല്ലേ? അതെ, വറക്കാൻ ബെസ്റ്റ് ആയിട്ടാണ്. ഇതിന് പിടിക്കുന്നത് നമ്മള് പിടിച്ചിട്ട് അങ്ങോട്ട് ഇടും. ഇങ്ങനെ പിടിച്ചിട്ട് ചെവിളൊക്കെ എത്ര ഇതൊക്കെ അതുണ്ട്. ഇപ്പിടുത്താണ് പോകത്തില്ല. അത് ഓക്കെ, നമ്മളിതിങ്ങനെ അയക്കുക. അയച്ചിട്ട് നമ്മുടെ ഇവിടെ വള്ളി എടുക്കുക, കെട്ടുക. ഒരു വള്ളി എടുക്കട്. നമ്മൾ നാച്ചുറൽ സംഭവങ്ങളല്ലേ, സംഭവങ്ങൾ ഒന്നും കൊണ്ടുവരുന്നില്ല, കൃത്യമായിട്ടൊന്നുമില്ല, എല്ലാം നാച്ചുറലാണ്. വള്ളിയിൽ കോർത്തിടുക. ഇത് നമ്മുടെ ചെവിളൊക്കെ എത്ര കയറ്റിയതുണ്ട്. ഇതെങ്ങനെ വള്ളിക്ക് കണിക്കുടിപ്പ്.
ഇവിടെ വേറെ വള്ളി കിടപ്പുണ്ട്, തൽക്കാലം നമുക്ക് ഇതിനകത്ത് ഇടാം. ഓക്കെ ചേട്ടൻ, ഇത് കന്നി ഓട്ടാണ്. സംഭവം പിടയ്ക്കുന്നുണ്ടോ ഇന്നത്തെ? ഇവിടെ കല്ലമൂട്ടി ആദ്യത്തെ കിടന്ന് പിടയ്ക്കാണ് ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ മീനെ കിട്ടി, ഇനിയിപ്പോ നമ്മൾ അടുത്ത വെട്ടിലിനെ തേടി പോണം. നമ്മൾ ലൈവ് പരിപാടിയാണ്. അപ്പൊ നമ്മുടെ ഷിജുവിന് പച്ചവെട്ടിലിനെ കിട്ടിയിട്ടാണ്. എന്ത്, അത്യാവശ്യം വലുതാണല്ലേ? വലുതയിലാണ് നമ്മുടെ പ്രതീക്ഷ ഫുള്ളിരിക്കുന്നത്. ഇപ്പം കൊത്തു വരുന്നുണ്ടോ? ഉണ്ടോ? ആണോ? ആ മരിച്ചു. ഏയ്, അടുത്തും കല്ലമുട്ടിയാണല്ലേ? ഒരു മീഡിയം സൈസ്. കുറച്ചു നേരമായി ഞങ്ങൾ ഇങ്ങനെ കല്ലമുട്ടിയെ വീണ്ടും വീണ്ടും. ഈ കല്ലമുട്ടിയാണോ നമ്മളെ പറ്റിക്കുന്നല്ലേ? ഇവനെ പറ്റിക്കത്തുള്ളൂ. കുറച്ചു നേരം തീറ്റ കൊണ്ടുപോകാനുള്ള പ്ലാൻ ഒക്കെ നോക്കുവേ. അതെ, മാക്സിമം നോക്കിട്ട് പറ്റില്ല എന്ന് പറയുമ്പോ അവൻ കറണ്ടറാണ്. അതെ, പിന്നെ അങ്ങ് പിടിക്കും. രണ്ടാമത്തെ കല്ലേമുട്ടി. അങ്ങനെ നമുക്കിന്ന് രണ്ട് കല്ലേമുട്ടിയെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം. നമ്മളിവിടെ നിൽക്കുന്നു. വിനോദ് ദേ അവിടെ പോയി സ്പോട്ടൊന്ന് മാറ്റി ഇട്ട് നോക്കുകയാണ്. നമുക്ക് ഇതുവരെ ആയിട്ട് രണ്ട് കല്ലടമുട്ടിയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. രണ്ട് ചെറിയ മീനൊക്കെ ലഞ്ച് ബ്രേക്കിന് പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. കുറെ നേരമായി നമ്മൾ. വൈകിട്ടായിരിക്കും കൂടുതൽ കിട്ടുമായിരിക്കും അല്ലേ? പക്ഷെ വൈകിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എല്ലാ ദിവസവും നല്ല മഴയാണേ. നമ്മൾ കുറേ ദിവസമായിട്ട് വൈകിട്ട് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല. നമുക്ക് നോക്കായാലും കുറച്ച് നേരം പോയിട്ട്, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് കൂടെ ഒന്ന് പോയിട്ട് നോക്കാം അല്ലേ. ഏതായാലും വിനോദ് അപ്പുറത്തെ സൈഡിൽ പോയിട്ട്. ചെറിയൊരു കുളമാണ്, പക്ഷെ ഇഷ്ടത്തിന് മീനുണ്ട് കേട്ടോ. നല്ല ചാട്ടമുണ്ട്. നമുക്ക് എന്തോ മീൻ കിട്ടുന്നില്ല. ഓ ഗൈസ്, വരാലിനെ കിട്ടിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, നമ്മൾ വരാല് ചൂണ്ടല് ചൂണ്ടത് കിട്ടി. പക്ഷെ നമ്മള് ആദ്യം സാഹസികമായി നമ്മള് ഇവിടെ വെള്ളം താഴുവോ? ചെറിയ വരാലല്ലേ? അങ്ങനെ നമുക്ക് വരാലിനെ കിട്ടുന്നുണ്ട്. ഞാൻ പിടിക്കുന്നില്ല, പിടിച്ച എന്റെ കൈ ഇവിടുന്ന് പോകും, ഞാൻ വെള്ളത്തിലും വീഴും. ഓർക്കാല്ലേ, ഒരു ചെറിയ ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മീൻ ഇഷ്ടത്തിനുണ്ട്. അപ്പൊ ഏതായാലും മീൻ വരാലൊക്കെ കിട്ടി തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അത്ര വലുതൊന്നുമല്ല, തീരെ ചെറുതാണ്. എന്നാണെങ്കിൽ നമുക്കൊരു വരാലിനെ കിട്ടി. നമ്മളായാലും ഇതിനെ ഇട്ട് വെച്ച് നമ്മുടെ കല്ലണമൂട്ടിയുടെ കൂടെ തന്നെ ഇതിനെ ഇടാം. വിനോദ് കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വെട്ടിലാണ്, പച്ചവെട്ടിലില്ലേ, പച്ചവെട്ടിലിനെ കോർത്തിട്ട് ഇടുമ്പോഴാണ് ഈ സാറിന് മീൻ കൂടുതലായിട്ട് വെട്ടുന്നത് കേട്ടോ. അല്ല, പിടയ്ക്കുന്ന മീൻ കണ്ട. അയ്യോ, ചൂണ്ട പോയടാ. ഞാൻ പറഞ്ഞില്ലേ കിട്ടും? ഓ, നമ്മുടെ ചൂണ്ട ഓടിച്ചോണ്ട് പോയി. കാണിച്ചാ ചൂണ്ട, ചൂണ്ട കാണിച്ചേ. ഓ, ചൂണ്ട പൊട്ടിച്ചോണ്ട് പോയി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ കിട്ടും മുറ്റത്തിന്? വലിച്ചിട്ട് പൊങ്ങുന്നില്ലായിരുന്നു. അത് ഓടിഞ്ഞു പോയ സമയത്ത് അടിപൊളി വലിയ എന്ന് പറഞ്ഞാ നല്ല നല്ല വലുപ്പുണ്ടല്ലേ. വലിയൊരു വലാല് നമുക്ക് കിട്ടിയില്ല. നമ്മുടെ ചൂണ്ട ചൂണ്ട നമ്മള് പൊട്ടിച്ചോണ്ട് പോയിരിക്കാം. പടുത്ത ചൂണ്ട റെഡിയാക്കി നമുക്ക് പിടിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് വലിയൊരു സാധനം കേട്ടോ. ചൂണ്ടയുടെ അവസ്ഥ നോക്കി, അത്രയ്ക്ക് ശോകമാക്കി കളഞ്ഞു.
അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ചെറിയ രീതിയിൽ നമ്മുടെ മിസ്റ്റേക്ക് അല്ല, ചൂണ്ട പൊട്ടിക്കൊണ്ട് പോയതാ. അതെ, അല്ല അത്രയ്ക്ക് വലിപ്പമുള്ള മീൻ, നമ്മൾ ഒരുപാട് ശ്രമിച്ചു നോക്കി. അപ്പം വീണ്ടും നമ്മുടെ കാലാവസ്ഥ പെട്ടെന്ന് മാറ്റി, ഇടി ഇടിയുടെ പ്രശ്നമുണ്ട്. ഇടിയും മഴക്കാറും ഒക്കെ വരുന്നു. അപ്പം ഇടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇടി അറിയാമല്ലോ, അത് നമ്മൾ പാടത്തിൻ്റെ സൈഡിലായിരിക്കുന്നത്. അപ്പം സേഫ്റ്റി ഓർത്തിട്ട് നമ്മളിപ്പോഴത്തെ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്താണ്. അവനെ പിടിക്കും, നമ്മൾ ചൂണ്ട പൊട്ടിച്ചവനെ നമ്മൾ പിടിച്ചിരിക്കും. അപ്പം എന്താണെങ്കിലും ഇന്നത്തെ ഇവിടുത്തെ ഈ എപ്പിസോഡ് ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വേറൊരു ദിവസം വരും, ഉടനെ തന്നെ വരുമായിരിക്കും. അതിന് നമ്മൾ പൊക്കത്തില്ലേ, പിന്നെ അതിനെ പൊക്കും. കുറച്ചുകൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം വായി ഒരു രണ്ടര ആയപ്പോ മുതൽ ഇടിയും മഴയൊക്കെ ഇതായി തുടങ്ങി അല്ലേ. അപ്പം കുറച്ചുകൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നതായിരിക്കും, അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം പോയേക്കാം മതി നമുക്ക്. അപ്പം തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ടുഡേ വി ആർ സൈനിങ് ഓഫ്. ഡിലേറ്റ് ഫുഡീസ്, ലിഞ്ചു, വിനോദ്, ഷിജു, ബൈ.